ഉണ്ടാക്കുന്നത് ചക്ക അലുവയാണ്. അപ്പം ആ ചക്ക അലുവയ്ക്കുള്ള സാധനങ്ങൾ നമ്മളിവിടെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇപ്പം നമുക്കിനി ചക്ക വേവിച്ചതെടുത്ത് വയ്ക്കാം. ഇത് കുക്കറിനകത്തിട്ട് ഒന്ന് അടിച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഈ ചക്ക. അപ്പോൾ ഇനി നമുക്ക് ചക്കയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ചക്ക വേവിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ വെള്ളമാണ് സ്റ്റോക്കാണ്. പിന്നെ വേണ്ടത് നമുക്ക് ചെറു തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് തന്നെ എടുക്കുക. പിന്നെ വേണ്ടത് ശർക്കര. ശർക്കരയാണെങ്കിൽ അരിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് നമ്മളിത് ശർക്കര. പിന്നെ അതിന് വേണ്ടിയിട്ട് കിസ്മിസ് വേണം, അല്ലെങ്കിൽ മുന്തിരിങ്ങ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, അതുപോലെ കുറച്ച് നെയ്യ്, അത് അത്യാവശ്യമാണ്, നെയ്യ് വേണം. അതിനുശേഷം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് പൊടിയാണ് ഇരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുത്ത് കുറച്ച് വേക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ചപ്പാത്തിക്ക് കുഴച്ച പാകത്തിന് വെച്ചിരിക്കുകയാണിത്. അത് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ചക്കയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളി എടുത്ത് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് അതൊന്ന് വെള്ളമെല്ലാം ഒന്ന് പറ്റുന്നതിനു വരെ നമ്മൾ 1-5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിനി ആ സമയം കൊണ്ട് അരിപ്പൊടിയും ചക്ക എടുത്ത് വെച്ചിരിക്കുന്ന ചക്കയുടെ വെള്ളവും കൂടെ ഇട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ച് കുഴമ്പ് ഭാഗത്തിനാക്കാം. നമ്മൾ ഡയറക്റ്റ് എടുത്ത് ചക്കയിലോട്ട് ഈ പൊടി എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയും കട്ട കൂടിയിരിക്കും. അപ്പോൾ അതങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കുഴമ്പ് ഭാഗത്തിന് അടിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം തന്നെ നമ്മൾ അടിച്ചെടുത്ത ചക്കയും ആ അരിപ്പൊടിയുടെ ചക്കയുടെ വെള്ളവും അരിപ്പൊടിയും കൂടെയുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്കിനി അതെടുത്ത് വേവുന്ന ചക്കയുടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിക്കുകയാണെങ്കിൽ നമ്മളിതിച്ചിട്ട് വെള്ളത്തിനകത്ത് അലിയിച്ചിട്ട് ചൂടാക്കിയ അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ്. സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം. നമുക്കതിനുശേഷം കട്ടിക്ക് തേങ്ങാപ്പാലെടുത്ത് അത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കും. കുറച്ച് കുറച്ച് മതി. കാണുന്നത് നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ്, അത് ഒന്ന് പിഴിഞ്ഞ് ചക്കയുടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. വെന്തുകൊണ്ടിരിക്കുന്ന ചക്കയിലോട്ട് സമയം കൊണ്ട് ഷുഗർ എടുത്ത് കാരമലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഷുഗർ കാരമലൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഹൽവയ്ക്ക് നല്ല ബ്ലാക്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചെറിയൊരു ടിപ്പാണ്. നമ്മളല്ലാതെ ഇപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ ചെറിയ കളർ ചേർക്കും. ഇത് കളർ ചേർക്കുന്നതിന് പകരം നമ്മൾ നാച്ചുറലായിട്ട് കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാരമലൈസ് ചെയ്യുന്നത്. എന്നിട്ട് ആ കാരമലൈസ് ചെയ്യുന്നത് അന്നേരം തന്നെ ഒഴിക്കുകയും വേണം. വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ടിയായി പോവുകയും ചെയ്യും. അതിൽ വയ്ക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ശേഷം നമ്മൾ പഞ്ചസാര ഇളക്കിയും കൂടെ പൊടിച്ച് വെച്ചിരുന്നത് അതെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ അതിന് ഒന്നിച്ച് നെയ്യ് ഒഴിക്കേണ്ട. കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഫുൾ ടൈം ചക്ക ഉണ്ടാക്കുന്ന ചക്കയിൽ എന്ന് പറയുന്നത് കാണുമ്പോൾ സിമ്പിളാണ്, കായിക അധ്വാനം കൂടിയ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കൂട്ടുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ കാര്യത്തിൻ്റെ തീരുമാനമാകും. അപ്പം തന്നെ നമ്മുടെ ചക്ക അലുവ ഏകദേശമായിട്ടുണ്ട്. ആ ചട്ടകത്തിനൊപ്പം അതും കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് ഏകദേശം കറക്റ്റ് വരുവായി നമുക്ക് മനസ്സിലാക്കാം. അയ്യടാ അണ്ടാ, ആ അൽവയ്ക്കകത്തുനിന്ന് ആ നെയ്യ് ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടോ. ഇനിയിപ്പം നമുക്ക് പേടിക്കേണ്ട, ഇത് അടി പിടിക്കത്തില്ല, ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ധൈര്യത്തോടെ അപ്പം നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എൻ്റെ ആ അലുവ കറക്റ്റ് പാകമായി കണ്ടോ, അതിൻ്റെ തിളക്കമൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി ഇത് നമുക്ക് നാളെ എടുത്താൽ മതി കേട്ടോ, അപ്പോഴാ ആ അലുവയുടെ കറക്റ്റ് പരുവാകും. ഇങ്ങനെ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. അലുവയുടെ പരുവുണ്ട്, കറക്റ്റ് പരുവ.
ഇതൊക്കെ അലുവ ദേവൂട്ടിയും വാക്കൂട്ടനും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. സൂര്യൻ ഉണ്ടായിരുന്നു ഇത്ര നേരം, പക്ഷെ ഇപ്പം എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. നമ്മുടെ അലു റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് വാക്കൂട്ടനും ദേവൂട്ടിക്കും. അപ്പോൾ ഞാൻ എന്തുവാ എല്ലാവരും കാണുന്നു പ്രതീക്ഷിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ അടുത്ത വീഡിയോ വരുന്നൊരു സൈൻ ഓഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് തീർച്ചയായും ഞങ്ങളെ കമൻ്റായി അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. താങ്ക് യു.